ടിആർപി തട്ടിപ്പ് കേസിൽ റിപ്പബ്ലിക് ടിവി സിഒ വികാസ് ഖഞ്ചദാനിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിൽ വെച്ചായിരുന്നു അറസ്റ്റ്. ടിആർപി തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന 13-ാമത്തെ പ്രതിയാണ് വികാസ്. നേരത്തെ വികാസിനെ പോലീസ് 5 ദിവസത്തോളം ചോദ്യം ചെയ്തിരുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഇയാളിൽ നിന്ന് ലഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. റിപ്പബ്ലിക് ടിവി, ബോക്സ് സിനിമ, ഫക്ത് മറാത്ത എന്നീ ചാനലുകൾ തട്ടിപ്പിലൂടെ റേറ്റിംഗ് പെരുപ്പിച്ചു കാണിച്ചെന്നായിരുന്നു മുംബൈ പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ പോലീസ് അന്വേഷണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് റിപ്പബ്ലിക് ടിവി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി കോടതി പരിഗണിച്ചിരുന്നില്ല. മുംബൈ പോലീസിന് മുന്നിൽ ഹാജരാകാൻ റിപ്പബ്ലിക് ടിവി പ്രതിനിധികൾക്ക് നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചാനൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതികളിൽ വിശ്വാസമുണ്ടാകണമെന്നും ഹൈക്കോടതി കേൾക്കുന്നതിന് മുൻപേ തന്നെ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത് അനുയോജ്യമല്ലെന്നും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പറഞ്ഞു. കേസ് തള്ളിയതിന് പിന്നാലെ ചാനൽ ഹർജി പിൻവലിക്കുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായാണ് സിഇഒ വികാസ് ഖഞ്ചദാനി അറസ്റ്റിലാകുന്നത്. ഇതിനു പുറമെ ടിആർപി തട്ടിപ്പ് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അർണബിന്റെ ഹർജി മുംബൈ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് വികാസിന്റെ അറസ്റ്റും. ടിവി കാഴ്ചക്കാരുടെ എണ്ണം അളക്കുന്ന പ്രതിവാര കണക്കെടുപ്പാണ് ടിആർപി റേറ്റിംഗ്. ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ തയ്യാറാക്കുന്ന ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് അഥവാ ടിആർപി. ഇതുപയോഗിച്ചാണ് ഓരോ ടെലിവിഷൻ ചാനലുകളുടെയും പരിപാടികളുടെയും സ്വീകാര്യത അളക്കുന്നത്. രഹസ്യമായി തിരഞ്ഞെടുത്ത ഏതാനും വീടുകളിൽ സ്ഥാപിച്ച ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഏതൊക്കെ പരിപാടികളാണ് പ്രേക്ഷകർ കാണുന്നത് എന്ന് കണക്കാക്കുന്നത്. ബാർക്കിന് വേണ്ടി റേറ്റിംഗ് ബോക്സുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഹൻസ റിസർച്ച് എന്ന കമ്പനിയാണ്. ഹൻസ റിസർച്ച് കമ്പനിയുടെ പ്രതിനിധിയായ നിതിൻ ദിയോക്കറാണ് ചില ചാനലുകൾ ബോക്സുകളിൽ കൃത്രിമം നടത്തുന്നുവെന്ന് കാണിച്ച് റിപ്പബ്ലിക് ടിവിക്കെതിരെ പരാതി നൽകിയതും. ഒക്ടോബർ 6-നാണ് ടിആർപി തട്ടിപ്പ് കേസിൽ മുംബൈ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് നടത്തിയ വിപുലമായ അന്വേഷണത്തിനൊടുവിലാണ് തട്ടിപ്പ് നടന്നതായി പോലീസ് സ്ഥിരീകരിക്കുന്നതും. ഉപകരണം വെച്ച വീടുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി വീട്ടുകാർക്ക് പ്രത്യേക ചാനലുകളും പരിപാടികളും കാണാൻ നിർദ്ദേശം നൽകിയാണ് ടിആർപി കണക്കെടുപ്പിൽ തട്ടിപ്പ് നടത്തിയത്. കാഴ്ചക്കാരുടെ എണ്ണം അളക്കുന്ന മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം വീട്ടുകാർക്ക് പണം നൽകി സ്വാധീനിക്കുന്നു എന്നതായിരുന്നു മുംബൈ പോലീസിന്റെ കണ്ടെത്തൽ. ബാർക്കിന് വേണ്ടി മുംബൈയിലെ 2000 വീടുകളിലാണ് ഹസ്ന റിസർച്ച് ടിആർപി നിർണയിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചത്. ഇതിന് നിയോഗിക്കപ്പെട്ട ജീവനക്കാരിൽ ചിലർ ടെലിവിഷൻ ചാനലുകൾക്കായി തന്നെ കൃത്രിമം കാണിച്ചെന്ന സംശയത്തിലാണ് ഹസ്ന പോലീസിനെ സമീപിച്ചത്. ഉപകരണം സ്ഥാപിച്ച വീട്ടിൽ ആളില്ലാത്തപ്പോഴും ടെലിവിഷൻ തുറന്നു വയ്ക്കാൻ അവർ ആവശ്യപ്പെട്ടു. ചില വീട്ടുകാർക്ക് അതിന് പ്രതിഫലവും നൽകി. ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ പോലും ഇല്ലാത്ത ചില വീട്ടുകാർ പണം കിട്ടുമെന്നതും കൊണ്ടുതന്നെ വീട്ടിൽ ഇംഗ്ലീഷ് ചാനൽ സ്ഥിരമായി വയ്ക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി.